കോഴിക്കോട് വെച്ച് ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിനെത്തിയപ്പോഴുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് നടി മീരാനന്ദൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും വൈറലാവുകയാണ് മുല്ല എന്ന സിനിമയിൽ ദിലീപിന്റെ നായികയായാണ് മീര അഭിനയത്തിലേക്കെത്തുന്നത് ഇപ്പോൾ ദുബായിൽ റേഡിയോ ജോക്കിയായാണ് ജോലി ചെയ്യുന്നത് സിനിമാ രംഗത്ത് അത്ര സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് മീര അച്ഛനൊപ്പമാണ് കോഴിക്കോട് ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് മീര പോകുന്നത് പക്ഷേ അവിടുത്തെ തിരക്ക് മൂലം തങ്ങളോട് വാഹനം അങ്ങോട്ട് കൊണ്ടുപോകേണ്ട എന്ന് പറഞ്ഞു വേറെ വാഹനത്തിൽ പോകാമെന്നും പറഞ്ഞു മറ്റൊരു നടിയും ഒപ്പമുണ്ടായിരുന്നാൽ അച്ഛനാ വാഹനത്തിൽ കയറാൻ പറ്റിയില്ല കാറിന് ചുറ്റും ആളുകൾ വളഞ്ഞിരിക്കുകയാണ് പുറത്തേക്കിറങ്ങാനും സാധിക്കുന്നില്ല ആളുകളെ മാറ്റിയാൽ മാത്രമേ ഇറങ്ങാൻ കഴിയൂ എന്ന് തങ്ങളെ വിളിച്ചവരോട് പറഞ്ഞു പൊതുവെ ഉദ്ഘാടനങ്ങൾക്കൊക്കെ സെക്യൂരിറ്റിയെ വെക്കാറുണ്ട് അതൊക്കെ ഉണ്ടാകുമെന്ന ധൈര്യത്തിലാണ് പോകുന്നത് എന്നാൽ അവിടെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ലെന്നാണ് മീരാനന്ദൻ പറയുന്നത് അവസാനം ഞങ്ങൾ ഇറങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ആളുകൾ പതുക്കെ മാറാൻ തുടങ്ങി കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ആളുകൾ വീണ്ടും തള്ളാൻ തുടങ്ങി തന്റെ ചെരുപ്പ് നഷ്ടപ്പെട്ടെന്നും കാലിൽ ഒരു ചെരുപ്പ് മാത്രമുള്ളപ്പോൾ ഒരു തരത്തിൽ ജ്വല്ലറിയുടെ അകത്തേക്ക് കയറിയെന്നും മീരാനന്ദൻ പറയുന്നു കൂടെയുണ്ടായിരുന്ന ആർട്ടിസ്റ്റിന്റെ സാരി അഴിഞ്ഞു പോകുന്നത്ര തിരക്കുണ്ടായിരുന്നു അതിനുശേഷം ഒരു ഉദ്ഘാടനത്തിനും താൻ സാരി ഉടുത്തു പോകാറില്ലെന്നും മീരാനന്ദൻ പറയുന്നു ഉദ്ഘാടനം കഴിഞ്ഞു വരുമ്പോഴും തങ്ങളുടെ കാർ അകത്തേക്ക് കയറ്റി വിട്ടിട്ടില്ല പോലീസ് ജീപ്പാണ് അകത്തുള്ളത് പോലീസുകാരും ഞങ്ങളെ തള്ളുകയാണ് അപ്പോഴേക്കും ഒരാൾ ഓടി വന്ന് ഒരിടി ഇടിച്ചു സൽവാർ വലിച്ചു കീറി സൽവാർ കീറിയതോടെ ഭയന്ന് ഓടി പോലീസ് ജീപ്പിൽ കയറി അന്ന് ആദ്യമായിട്ടാണ് താൻ ഒരാളുടെ മുഖത്ത് നോക്കി തെറി വിളിക്കുന്നതെന്നും മീരാനന്ദൻ പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായാണ് അത്രയും ദോഷം വരുന്നത് ചുരിദാറിന്റെ മുകളിലെ നെറ്റാണ് കീറിയതെന്നും മീരാനന്ദൻ പറഞ്ഞു മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും മീര അഭിനയിച്ചിട്ടുണ്ട് കറൻസി പുതിയ മുഖം കേരള കഫേ പുള്ളിമാൻ സീനിയേഴ്സ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ മീര മികച്ച അഭിനയം കാഴ്ചവച്ചിട്ടുണ്ട് ഇടയ്ക്ക് ദുബായിൽ നിന്നെത്തുമ്പോൾ തൻ്റെ സിനിമാ ലോകത്തെ സുഹൃത്തുക്കളെ മീര കാണാനെത്താറുണ്ട് ഈ ചിത്രങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ വൈറലാകുന്നത് പതിവാണ്